പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളുടെ സത്യവാങ്മൂലത്തിൽ വ്യക്തത തേടി ജില്ലാ കളക്ടർ. എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും വിശദീകരണം നൽകണം. ഇരുവരുടെയും പത്രികകൾ സ്വീകരിച്ചു. അബിലാലുണ്ട് വിവരങ്ങൾ നൽകാൻ. അബിലാൽ, എന്ത് വ്യക്തത കുറവാണ് സത്യവാങ്മൂലത്തിലുള്ളത്? വിവരങ്ങൾ. സാധാരണഗതിയിൽ തന്നെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ എതിർ സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിക്കാതിരിക്കാൻ മതിയായ കാരണമുണ്ടെങ്കിൽ കണ്ടെത്തി അത് ബോധ്യപ്പെടുത്താൻ മറ്റ് ഇതര കക്ഷികളൊക്കെ തന്നെ ശ്രമിക്കും. അത്തരത്തിലുള്ള സാഹചര്യം തന്നെയാണ് പത്തനംതിട്ടയിൽ സൂക്ഷ്മ പരിശോധനാ വേളയിൽ ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായി യു ഡി എഫ് ചൂണ്ടിക്കാണിച്ചത് ഇടത് സ്ഥാനാർത്ഥിയായ ഡോക്ടർ ടി എം തോമസ് ഐസക്കിൻ്റെ മെരിറ്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ വൈവാഹിക സ്ഥിതി എന്നതിൽ കൃത്യമായ മറുപടി അല്ല രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നോട്ട് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ ബാധകമല്ല എന്നുള്ള മറുപടിയാണ് തോമസ് ഐസക്ക് ഇവിടെ രേഖപ്പെടുത്തി. എന്നാൽ അദ്ദേഹം വിവാഹമോചനം നേടിയ ആളാണ്, ആ വിവരമായിരുന്നു ആ സ്ഥാനത്ത് വരേണ്ടിയിരുന്നത് എന്നുള്ള ആക്ഷേപവും ആണ് എൽ ഡി എഫ് ഉന്നയിച്ചത്. മറുചേരി, അതായത് എൽ ഡി എഫുകാർ ആന്റോ ആന്റണിയുടെ ഭാര്യയുടെ സ്വത്ത് വിവരം സംബന്ധിച്ച് വ്യക്തതയില്ലായ്മയാണ് ചൂണ്ടിക്കാണിച്ചത്. ഭാര്യയ്ക്ക് 7.7 ലക്ഷം രൂപയുടെ സമ്പാദ്യവും അതോടൊപ്പം തന്നെ 64 ലക്ഷം രൂപയുടെ ബാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് സത്യവാങ്മൂലത്തെ രേഖപ്പെടുത്തിയത്. ഇതിന് കൂടുതൽ വ്യക്തത വേണമെന്നുള്ള ആവശ്യമാണ് യു ഡി എഫ് ഉന്നയിച്ചത്. ഇരു സ്ഥാനാർത്ഥികളുടെയും പത്രിക സ്വീകരിച്ചിട്ടുണ്ട്, വാലിഡാണ് എന്ന് കരുതി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇരുവരോടും ഈ രണ്ട് വിഷയങ്ങൾ ഉയർന്നു വന്ന രണ്ട് വിഷയങ്ങളിലും കൂടുതൽ വ്യക്തത ഉടൻ തന്നെ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുവർക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ് പ്രമുഖ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ.